ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി അപ്പോസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 28:4 വായിക്കുന്നു. ആ ജന്തു അവന്റെ കയ്യിൽ തൂങ്ങുന്നത് ദ്വീപ് നിവാസികൾ കണ്ടപ്പോൾ, ഈ മനുഷ്യനൊരു കൊലപാതകിയാണ്, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് പരസ്പരം പറഞ്ഞു. പ്രിയമുള്ളവരെ, ആപത്തനർത്ഥങ്ങൾ ഒന്നൊന്നായി ഒരു മനുഷ്യനെ പിന്തുടരുമ്പോൾ അവന്റെ പാപം മൂലമാണ് ഇതൊക്കെയും ഭവിക്കുന്നതെന്ന് വിധി എഴുതുവാൻ നാം ഉത്സുകരാണ്. റോമിലേക്കുള്ള യാത്രയിൽ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ തകർന്നപ്പോൾ പൗലോസും കൂടെയുണ്ടായിരുന്ന 275 സഹയാത്രികരും നീന്തിയും ചെറുപടകുകളിൽ കയറിയും മെലിത്ത എന്ന ദ്വീപിലെത്തിച്ചേർന്നു. വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലുമൊക്കെ പിന്നോക്കം നിന്നിരുന്ന ആ ദ്വീപിലെ ജനങ്ങൾ തണുത്തു വിറങ്ങലിച്ച് അവശരായി തങ്ങളുടെ കരയ്ക്കടുത്ത പൗലോസിനെയും സഹയാത്രികരെയും സ്വീകരിച്ച് അവർക്ക് ചൂട് നൽകുവാനായി തീ കൂട്ടി. ആ തീയുടെ ശക്തി വർദ്ധിപ്പിക്കുവാനായി പൗലോസ് ചില കമ്പുകൾ പെറുക്കി തീയിലിടുമ്പോൾ പെട്ടെന്ന് ഒരണലി അവന്റെ കയ്യിൽ ചുറ്റി. കപ്പൽ ഛേദത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കരയ്ക്കു വന്ന പൗലോസിന്റെ കയ്യിൽ മാരക വിഷമുള്ള അണലി ചുറ്റുന്നത് കണ്ടപ്പോൾ അവനൊരു കൊലപാതകയായിരിക്കുന്നത് കൊണ്ടാണ് തങ്ങളുടെ ദൈവമായ നീതിദേവി പൗലോസിനെ ജീവിക്കുവാൻ അനുവദിക്കാത്തതെന്ന് ആ ദ്വീപ് നിവാസികൾ പരസ്പരം പറഞ്ഞു. ആ പാമ്പിന്റെ മാരകമായ വിഷത്താൽ പൗലോസിന്റെ വയറ് വീർത്ത് ഉടനടി മരിക്കുമെന്ന് അവർ കരുതി. എന്നാൽ അവൻ പാമ്പിനെ കുടഞ്ഞു കളഞ്ഞതും അവന് യാതൊന്നും സംഭവിക്കാതിരിക്കുന്നതും അജ്ഞാനികളും അപരിഷ്കൃതരുമായ ആ ദ്വീപ് നിവാസികൾ കണ്ടപ്പോൾ അവർക്ക് അതിലൂടെ പൗലോസ് ഉദ്ഘോഷിച്ച യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആത്മീയ യാത്രയിൽ ഒരു ദൈവപൈതലിന് ആപത്തനർത്ഥങ്ങൾ നേരിടുമ്പോൾ അത് ദൈവത്തിന്റെ ശിക്ഷയാണെന്ന് വിധിയെഴുതുന്ന ലോകം ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്നത് അവർ അതിനെ വിജയകരമായി തരണം ചെയ്യുമ്പോഴാണ്. ദൈവത്തിന്റെ പൈതലെ, അനർത്ഥങ്ങൾ അനവധിയായി നിന്നെ പിന്തുടരുമ്പോൾ ലോകം നിന്റെ ആത്മീയതയെ ചോദ്യം ചെയ്തേക്കാം. അങ്ങനെയുള്ള അവസ്ഥകളിൽ വാക്കുകൊണ്ടല്ല പിന്നെയോ പൗലോസിനെ പോലെ പ്രവൃത്തികൾ കൊണ്ട് നീ ആരാധിക്കുന്ന യേശുവിന്റെ ശക്തിയും സവിശേഷതയും ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ദൈവം തന്നെ കഷ്ടതയിലൂടെ കടത്തിവിടുന്നത് തന്റെ നാമമഹത്വത്തിനാണെന്ന് നീ ഓർക്കുമോ? തിന്മയായതൊന്നും എൻ ദൈവം ചെയ്യുകയില്ല. പരീക്ഷകൾ നേരിടുമ്പോൾ തിന്മ എന്ന് തോന്നിടും, പരീക്ഷകൾ ജയിച്ചിടുമ്പോൾ നന്മകൾ തെളിഞ്ഞിടും. നന്മ മാത്രം എന്നും നന്മ മാത്രം, തിന്മയായതൊന്നും എൻ ദൈവം ചെയ്യുക.